ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിയൽ വേവിച്ചെടുത്ത നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇഡ്ലിക്കും ദോശക്കും എടുക്കുന്ന അതേ അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓവർ നൈറ്റ് കുതിർത്ത് വെക്കാം. ഞാനിവിടെ 2 മണിക്കൂർ നേരത്തേക്കാണിത് കുതിർത്ത് വെക്കുന്നത്. 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഈ അരിയൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാനിവിടെ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 1 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. നമ്മൾ ചേർത്ത് കൊടുത്ത 1/2 കപ്പ് തൈര് തന്നെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞു. നല്ല ഫൈനായിട്ട് തന്നെ വേണം അരച്ചെടുക്കാൻ. ഇനി അരച്ചെടുത്ത മാവ് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല, എന്നാൽ തന്നെ ഇത് നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാൻ. അതുകൊണ്ട് നമുക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ മാവിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ബാറ്റർ ഇതേ കട്ടിക്ക് തന്നെ വേണം. റവ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നവരെ നമുക്കിതേപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഈ മാവൊന്ന് സെറ്റായി കിട്ടുന്നവരെ നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് എളുപ്പത്തിലൊരു ചട്നി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ഒരു ചട്നി ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ചട്നി അരച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വറവ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയെടുക്കുന്നുണ്ട്. ചൂടായ ഓയിലിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഉഴുന്നൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ വറവെന്ന് പകുതി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് ചട്നിയിലേക്കും ചേർത്ത് കൊടുക്കാം. ഇനിയൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചട്നി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മൾ ചട്നി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ചട്നി റെസിപ്പിയാണ് ഇട്ടത്. ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ്. ഇനി മാവ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ വറവ് മാവിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഇതുപോലെ 4 ചെറിയ ബൗൾസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം. ഈ ബൗൾസിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്ക് ഈ ഓയിലൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതുണ്ടാക്കാൻ പോകുന്നതിൻ്റെ തൊട്ട മുമ്പ് തന്നെ നമുക്ക് മാവിലേക്ക് ഇനോ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മാവ് ഫേർമെൻ്റ് ചെയ്യാൻ വെക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ഇനോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനോ ഇല്ലെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മളെ ബാറ്ററിയുടെ നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ഈ മാവ് ഓരോ ബൗൾസിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഓരോ ബൗൾസിൻ്റെ 3/4 വരെ മാവ് ഒഴിച്ചു കൊടുക്കാം.
ഇത് പൊങ്ങി വരുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ ടോപ്പ് വരെ മാവ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ബൗൾസ് എല്ലാം നമുക്ക് ചെറുങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിതെല്ലാം ആവിയിൽ വേവിച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ ആദ്യം തന്നെ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഈ ബൗൾസൊക്കെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 15 മിനിറ്റ് നേരത്തേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് തണഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് തണഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് പതുക്കെ ഒന്ന് അടത്തിയെടുക്കാം. ഒരു സ്പൂണ് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ നമുക്കിത് പെട്ടെന്ന് തന്നെ അടത്തിയെടുക്കാൻ പറ്റും. എല്ലാ ഭാഗത്തും ഇതുപോലെ അടത്തിയെടുത്തതിൻ്റെ ശേഷം നമുക്കിത് കയ്യിലേക്കൊന്ന് കൊട്ടിക്കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ അടന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മളെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ മാവൊന്നും ഫെർമെൻ്റ് ചെയ്യാൻ വെക്കാണ്ട് തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതുപോലെ നമുക്ക് എല്ലാ അപ്പവും ഓരോന്നോരോന്നായിട്ട് അടത്തിയെടുത്തതിൻ്റെ ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കുട്ടികളുടെ ടിഫിനിലേക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല നിങ്ങൾക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.